ഏലുത്തമ്പി ദളവ, യഥാർത്ഥ പേര് വേലായുധൻ ചെമ്പകരാമൻ തമ്പി. ജനനം 1765 May 6 തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ തലക്കുളത്ത്. വേലുത്തമ്പി എന്ന ഓമന പേരിൽ അറിയപ്പെട്ടിരുന്ന വേലായുധൻ ചെമ്പകരാമൻ തമ്പി തിരുവിതാംകൂറിലെ ദളവയായി നിയമിക്കപ്പെടുന്നതിന് മുൻപ് തലക്കുളത്തെ കാര്യക്കാരായിരുന്നു. അക്കാലത്ത് തിരുവിതാംകൂറിലെ മന്ത്രിമാരായിരുന്ന ജയന്തൻ ശങ്കരൻ നമ്പൂതിരി, ശങ്കര നാരായണൻ ചെട്ടി, മാത്തുതരകൻ എന്നിവരുടെ ദുർഭരണം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടി കഴിയുകയായിരുന്ന സമയത്ത് ഇവരുടെ ദുർഭരണത്തിനെതിരെ വേലുത്തമ്പി ഒരു ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിച്ചു. ഈ സംഭവം നാട്ടുകൂട്ടം ഇളക്കം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ജനങ്ങളുടെ ശക്തിക്ക് മുൻപിൽ വഴങ്ങിയ അന്നത്തെ രാജാവായിരുന്ന അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ അഴിമതിക്കാരായ മന്ത്രിമാരെ പിരിച്ചുവിടുകയും വേലുത്തമ്പിയെ സർവാധികാര്യക്കാരായി നിയമിക്കുകയും ചെയ്തു. താമസിയാതെ അദ്ദേഹം ദളവ പദവിയിലേക്ക് ഉയർന്നു. വടക്കേ മലബാറിലെ പഴശ്ശി വിപ്ലവം അടിച്ചമർത്തപ്പെട്ടതിനു ശേഷം ബ്രിട്ടീഷ് അധികാരത്തിനെതിരായി മറ്റൊരു വെല്ലുവിളി തിരുവിതാംകൂറിൽ നിന്നും ഉയർന്നു വന്നു. തിരുവിതാംകൂറിലെ പ്രധാനമന്ത്രിയായിരുന്ന വേലുത്തമ്പി ദളവയാണ് ഇതിന് നേതൃത്വമേകിയത്. വേലുത്തമ്പിയും ബ്രിട്ടീഷുകാരും തമ്മിൽ തുടക്കത്തിൽ സൗഹാർദ്ദത്തിലായിരുന്നുവെങ്കിലും തിരുവിതാംകൂറിലെ റസിഡന്റായിരുന്ന കേണൽ മെക്കാളയുടെ നിർദ്ദേശപ്രകാരമാണ് രാജാവ് വേലുത്തമ്പിയെ ദളവയായി നിയമിച്ചത്. വേലുത്തമ്പിയുടെ കർശനമായ ഭരണ നടപടികൾക്കെതിരെ സൈന്യം കലാപത്തിനൊരുങ്ങിയപ്പോൾ അദ്ദേഹം അത് അടിച്ചമർത്തിയത് ബ്രിട്ടീഷുകാരുടെ സഹായത്തോടെയായിരുന്നു. 1805 തിരുവിതാംകൂറുമായി ഉണ്ടായിരുന്ന ഒരു ഉടമ്പടി പ്രകാരം രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാനുള്ള അധികാരം ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. ഇതിനെ തുടർന്ന് റസിഡന്റ് മെക്കാളെ ഭരണകാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെട്ടു തുടങ്ങി. തിരുവിതാംകൂർ ഖജനാവിലേക്ക് ഭാരിച്ച നികുതി അടച്ചു തീർക്കാനുണ്ടായിരുന്ന മാത്തുതരകന്റെ വസ്തുക്കൾ ലേലം ചെയ്യാൻ ദളവ പുറപ്പെടുവിച്ച ഉത്തരവ് പോലും മെക്കാളെ റദ്ദാക്കി. തിരുവിതാംകൂർ സർക്കാർ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ കമ്പനിക്ക് കൊടുക്കാനുള്ള കപ്പക്കുടിശ്ശിക ഉടനെ അടച്ചു തീർക്കണമെന്ന് റസിഡന്റ് വാശി പിടിച്ചു. ഈ സംഭവ വികാസങ്ങൾ വേലുത്തമ്പിയും ഇംഗ്ലീഷുകാരും തമ്മിൽ തെറ്റുന്നതിനിടയാക്കി. രാജ്യത്തിന്റെയും ജനങ്ങളുടെയും ക്ഷേമത്തിനു വേണ്ടി ബ്രിട്ടീഷുകാർ തടസ്സം നിൽക്കുകയാണെന്ന് ബോധ്യമായപ്പോൾ വേലുത്തമ്പിയുടെ നിലപാടുകളിൽ മാറ്റമുണ്ടായി. രാജാവിനെയും രാജ്യത്തെയും സംരക്ഷിക്കുന്നതിനു വേണ്ടി ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു തുറന്ന കലാപം സംഘടിപ്പിക്കാൻ തന്നെ അദ്ദേഹം തീരുമാനിച്ചു. റസിഡന്റുമായി ശത്രുത വെച്ചു പുലർത്തിയിരുന്ന കൊച്ചിയിലെ പ്രധാനമന്ത്രിയായ പാലിയത്തച്ഛനും അദ്ദേഹത്തോടൊപ്പം ചേർന്നു. രണ്ടുപേരും ചേർന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു പൊതുപദ്ധതി തയ്യാറാക്കി. ഒപ്പം അതീവ രഹസ്യമായി ആയുധങ്ങളും സൈന്യവും ശേഖരിച്ചു. 1808 ഡിസംബറിൽ പാലിയത്തച്ഛന്റെയും വേലുത്തമ്പിയുടെയും ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിലുള്ള ഒരു സൈന്യം റസിഡന്റിന്റെ കൊച്ചിയിലെ വസതി ആക്രമിച്ചു. ഇതോടെ കലാപത്തിന് തുടക്കം കുറിക്കപ്പെട്ടു. മെക്കാളെ രക്ഷപ്പെട്ടെങ്കിലും കലാപകാരികൾ കൊച്ചിയിലെ ജയിൽ തുറന്ന് തടവുകാരെ സ്വതന്ത്രരാക്കി. കലാപം ആരംഭിച്ച ഉടനെ തന്നെ ബ്രിട്ടീഷുകാർ അതിനെ അമർച്ച ചെയ്യാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചു. കമ്പനി പട്ടാളക്കാർ പ്രത്യാക്രമണങ്ങൾ അയച്ചുവിട്ടു. തന്റെ ആസ്ഥാനം കുണ്ടറയിലേക്ക് മാറ്റിയ വേലുത്തമ്പി 1809 അവിടെ വച്ച് ബ്രിട്ടീഷുകാരെ നിഷ്കാസനം ചെയ്യാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള കുണ്ടറ വിളംബരം പുറത്തിറക്കി. വേലുത്തമ്പിയുടെ സമരാഹ്വാനത്തോട് ജനങ്ങൾ ആവേശകരമായി പ്രതികരിച്ചുവെങ്കിലും ബ്രിട്ടീഷുകാരെ എതിർത്തു തോൽപ്പിക്കുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടു. ബ്രിട്ടീഷുകാരുമായി സന്ധി ചെയ്തുകൊണ്ട് പാലിയത്തച്ഛൻ കലാപത്തിൽ നിന്ന് പിന്മാറിയത് വേലുത്തമ്പിയുടെ പോരാട്ടത്തെ ദുർബലപ്പെടുത്തി. ബ്രിട്ടീഷുകാരുടെ ഭീഷണിക്ക് വഴങ്ങിയ തിരുവിതാംകൂർ രാജാവ് വേലുത്തമ്പിയെ സ്ഥാനഭ്രഷ്ടനാക്കുകയും ബന്ധനത്തിലാക്കുകയും ചെയ്തു. ബ്രിട്ടീഷ് സൈന്യത്തിന് മുൻപിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്നുറപ്പായപ്പോൾ അദ്ദേഹം മണ്ണടിയിലെ പോറ്റിയുടെ വീട്ടിൽ അഭയം പ്രാപിച്ചു. 1809 March 29 ശത്രുക്കൾ ക്ഷേത്രം വളഞ്ഞപ്പോൾ വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്തു. ബ്രിട്ടീഷുകാർ അദ്ദേഹത്തിന്റെ മൃതദേഹം തിരുവനന്തപുരത്തെ കണ്ണൻമൂല എന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് പരസ്യമായി കെട്ടിത്തൂക്കി. അദ്ദേഹത്തിന്റെ ബന്ധുക്കളെ മാലദ്വീപിലേക്ക് നാടുകടത്തുകയും ചെയ്തു. ബ്രിട്ടീഷുകാരുമായി സന്ധി ചെയ്ത് യുദ്ധത്തിൽ നിന്ന് പിന്മാറിയ പാലിയത്തച്ഛനെ അവർ തടവിലാക്കി. പിന്നീട് അദ്ദേഹത്തെ വിചാരണ ചെയ്ത് കുറ്റക്കാരനാണെന്ന് വിധിക്കുകയും മദ്രാസിലേക്ക് നാടുകടത്തുകയും ചെയ്തു.
തിരുവിതാംകൂർ ഭരിച്ചിരുന്ന അശക്തനും അപ്രാപ്യനുമായ ഭരണാധികാരിയായി അറിയപ്പെടുന്നത് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയെയാണ്. അവിട്ടം തിരുനാളിന്റെ പ്രശസ്തനായ ദളവ അഥവാ പ്രധാനമന്ത്രിയായിരുന്നു വേലുത്തമ്പി ദളവ. 1802 മുതൽ 1809 വരെ. വേലുത്തമ്പിയുടെ യഥാർത്ഥ നാമം വേലായുധൻ ചെമ്പകരാമൻ. വേലുത്തമ്പിയുടെ ജന്മദേശം കന്യാകുമാരി ജില്ലയിലെ കൽക്കുളം. കൊല്ലത്ത് ഹജൂർ കച്ചേരി, സെക്രട്ടേറിയറ്റ്, തിരുവിതാംകൂറിൽ സഞ്ചരിക്കുന്ന കോടതികൾ എന്നിവ സ്ഥാപിച്ചത് വേലുത്തമ്പി ദളവ. വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയത് 1809 ജനുവരി 11. വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരത്തിലൂടെ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യാൻ ആഹ്വാനം ചെയ്ത ക്ഷേത്രസന്നിധി കുണ്ടറ ഇളമ്പള്ളൂർ ക്ഷേത്രം. വേമ്പനാട്ട് കായലിൽ പാതിരാമണൽ ദ്വീപിനെ കൃഷിയോഗ്യമാക്കിയ ദിവാനായിരുന്നു വേലുത്തമ്പി ദളവ. ചങ്ങനാശ്ശേരിയിൽ അടിമച്ചന്ത സ്ഥാപിച്ചതും വേലുത്തമ്പി ദളവയാണ്. പത്തനംതിട്ട ജില്ലയിലെ മണ്ണടി ക്ഷേത്രത്തിൽ വെച്ചാണ് വേലുത്തമ്പി ദളവ ജീവത്യാഗം നടത്തിയത്. വേലുത്തമ്പി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിൽ മണ്ണടിയിലാണ്. വേലുത്തമ്പിക്ക് ശേഷം ദിവാനായത് ഉമ്മിണിത്തമ്പിയാണ്. വേലുത്തമ്പിയുടെ ഉടവാൾ സൂക്ഷിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്തെ നേപ്പിയർ മ്യൂസിയത്തിലാണ്. വേലുത്തമ്പി ദളവ മരിക്കുന്നതിന് മുൻപ് തൻ്റെ ഉടവാൾ സമർപ്പിച്ചത് കിളിമാനൂർ കോഴിത്തമ്പുരാനായിരുന്നു. വേലുത്തമ്പി ദളവ മെമ്മോറിയൽ NSS കോളേജ് ധനുവച്ചപുരം തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത്. വേലുത്തമ്പി ദളവയുടെ ഭൗതിക ശരീരം ബ്രിട്ടീഷുകാർ കെട്ടിത്തൂക്കിയത് തിരുവനന്തപുരം ജില്ലയിലെ കണ്ണൻമൂലയിലാണ്. ഒരു കാര്യക്കാരനിൽ നിന്ന് ഭരണപദവിയിലേക്ക് എത്തുകയും ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ആ ഭരണപദവി ഒഴിവാക്കുകയും ചെയ്ത് ജനങ്ങളോടൊപ്പം നിന്ന കരുത്തനായ ഭരണാധികാരിയായിരുന്നു വേലുത്തമ്പി ദളവ. വേലുത്തമ്പി ദളവയെ കുറിച്ചുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ഷെയർ, കമൻറ്റ്, ലൈക്ക്. വീണ്ടും പുതിയൊരു ടോപ്പിക്കുമായി കാണാം. അതുവരേക്കും ടേക്ക് കെയർ.